ഹായ് മക്കളെ, സൈലം പി എസ് സി മലയാളം യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പം നമ്മളൊരു മിഷൻ്റെ ഭാഗമാണല്ലേ എൽ ഡി സി, എൽ എസ് ജി എസ്, എൽ പി യു പി, വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റുകൾ, എല്ലാ പരീക്ഷയ്ക്കും മലയാളത്തിൽ 10-ൽ 10 പിടിക്കുക എന്ന ആ ധീരമായ മിഷൻ. ആ മിഷനിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനം പി വൈ ക്യു ആണ്. പക്ഷേ പി വൈ ക്യു കാർഡ് അടച്ച് പഠിക്കണോ വേണ്ടയോ എന്നുള്ള നമ്മുടെ മക്കളുടെ ഒക്കെ ഒരു സംശയമായിരുന്നു. കാർഡ് അടച്ചൊന്നും പഠിക്കണ്ട, ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് സെഷനിലൂടെ പഠിക്കാവുന്നതാണ്. എസ് സി ആർ ടി കില്ലർ സീരീസിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രധാനമെന്ന് തോന്നുന്ന, എക്സ്ക്ലൂസീവ് എന്ന് തോന്നുന്ന ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് പോയാലോ. ഓക്കെ അല്ലേ, നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കാൽനഖേന്ദു മരീചികൾ ഈ സമസ്ത പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം എന്താണ്? ഇപ്പം പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ സമസ്ത പദം എന്ന് പറഞ്ഞാൽ, സമസ്ത പദം എന്താണ് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. സമസ്ത പദം എന്ന് പറഞ്ഞാലേ ഒറ്റപ്പദം, അതിനെ സമസ്ത പദം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പദമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അതിൻ്റെ ഒരു ഒറ്റ പദമില്ലേ, അതായത് സമസ്ത പദം ഒറ്റപ്പദം. ഇനി അതിനെ വിപുലീകരിക്കുക മീൻസ് അതിനെ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, അതിനെ വിപുലീകരിച്ച് അതിൻ്റെ ആശയത്തിലേക്ക് വരിക. അങ്ങനെ സമസ്ത പദമെന്ന് പറയുന്നതാണ് കാൽനഖേന്ദുമരീചികൾ. അപ്പോൾ ഒന്ന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കൂ. കാലും നഖവും ഇന്ദുവും മരീചിയും, കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ, കാൽനഖമാകുന്ന ഇന്ദുവും മരീചികയും, കാൽനഖമാകുന്ന ഇന്ദുവാകുന്ന കാലും മരീചികയാകുന്ന നഖവും, അങ്ങനാണോ കാൽനഖേന്ദു മരീചികൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ രണ്ടെണ്ണം ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. മരീചിക എന്നാണ് തന്നിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മരീചി എന്നേ ഉള്ളൂ. അപ്പം മരീചിക അല്ലാത്തത് കൊണ്ട് നമ്മൾ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യുന്നു. കാലും നഖവും ഇന്ദുവും മരീചിയും, ശേ, ഇന്ദു ചന്ദ്രൻ, മരീചി എന്താണ്, രശ്മിയാണ് അല്ലേ. കാൽ നഖ, അപ്പം നമുക്ക് കാൽ നഖങ്ങളാകുന്ന ഇന്ദു, ഇവിടെ കാൽ നഖത്തിന് ഇന്ദു ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നു. അതിൽ നിന്നും വരുന്ന മരീചി, മരീചി എന്താണ്, രശ്മി. അപ്പം ഇന്ദു ചന്ദ്രൻ, ഇന്ദു ആരാണ്, ചന്ദ്രനാണ്. മരീചി എന്താണ്, രശ്മി. മരീചി രശ്മി. നമുക്ക് മരീചിയുടെ പര്യായത്തിലേക്കൊന്ന് പോയാലോ. മരീചിക്ക് എന്തൊക്കെ പര്യായം നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. അംശു, നമ്മളെപ്പോഴും പാട്ടുപാടി പഠിക്കാറുള്ളത് തന്നെയാണ് അല്ലേ. സൂര്യാംശു ഓരോ വയൽപ്പൂവിലും, അത് നമ്മൾ പഠിക്കുക, പാട്ടുപാടി എപ്പോഴും പഠിക്കുന്നതാണ് അംശു. അതുപോലെ കതിർ, കതിർ അല്ലേ, കതിരുള്ളത് കൊണ്ട് സൂര്യനെ കതിരോൻ എന്ന് വിളിക്കും. അതുപോലെ ഭാനു, ഭാനു, ഭാനുമാൻ, ഭാനുരശ്മി, ഭാനു ഉള്ളത് കൊണ്ട് സൂര്യൻ ആരാണ്, ഭാനുമാനാണ്, ഭാനുമാൻ സൂര്യൻ, ഭാനു രശ്മി. ഇനി രശ്മിക്ക് വേറൊരു റെയർ പര്യായം കൂടിയുണ്ട്, വൃഷ്ണി. എന്താണ് വൃഷ്ണി? ഒപ്പം മയൂഖം, മയൂഖം രശ്മിയും മയൂരം മയിലുമാണ്. മയൂരം എന്താണ്, മയിലാണ്. മക്കൾക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മയൂര, മയൂര നടനം ആടിനാൻ, അങ്ങനെയല്ല, ആനന്ദ നടനമാണ്. എങ്കിലും പഠിക്കാൻ മയൂര നടനം എന്ന് പഠിച്ചു വയ്ക്കാം. മയൂര നടനം മയിലിൻ്റെ നൃത്തം. മയൂഖം രശ്മി, അംശു രശ്മി, അതുപോലെ ഭാനുവും കതിരും രശ്മി തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്ന മരീചികയിലേക്ക് വന്ന്, എന്തായി ഈ മരീചിക? മരീചിക ഫിസിക്സ് ജോഗ്രഫി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഒരു പ്രകാശിക പ്രതിഭാസം. എന്താണ് മരീചിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മരീചിക ഒരു പ്രകാശ പ്രതിഭാസം എന്നൊക്കെ നമുക്ക് പറയാം, ഒരുതരം റിഫ്ലക്ഷൻ അല്ലേ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഫിസിക്സ് ടീച്ചറിൻ്റെ അടുത്തൊന്ന് ചോദിക്കണേ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഭാസമാണ് മരീചിക. അതായത് നമ്മൾ ഈ റോഡിലൂടെ നല്ല വെയിലുള്ളപ്പം വാഹനങ്ങളിൽ പോവുകയോ നടന്നു പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് തീ കത്തുന്നതായിട്ടൊരു അനുഭവം, ഒരു തീ നാളമായിട്ട് തോന്നും അല്ലേ. ശരിക്കും ഈ സർഫേസിൽ നിന്നുള്ള താപത്തിൻ്റെ അളവ് കൂടുതലായി വരുമ്പം
അതിങ്ങനെ കത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതൊരു പ്രകാശ പ്രതിഭാസമാണ് മരീചിക. ഇനിയുള്ളത് മരുപ്പച്ച. മരീചികയാണ് നമ്മൾ ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല, പക്ഷെ നമുക്കുള്ളതായിട്ട് തോന്നുന്ന ഒരുതരം എന്താ പറയുക, ഒരു ഇല്യൂഷനാണ്, ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു സൈറ്റ് ഇല്യൂഷൻ എന്നൊക്കെ പറയാം, കാഴ്ചയുടെ ഒരു ഇല്യൂഷൻ അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ മരീചിക എന്ന് പറയുന്നത്. ഒരു പ്രഹേളിക, ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് തോന്നുന്ന കണ്ണിൻ്റെ ഒരു ഇല്യൂഷൻ, ഒരു സൈറ്റ് ഇല്യൂഷൻ എന്നൊക്കെ പറയാം, അതിനെയാണ് മരീചിക എന്ന് പറയുന്നത്. ഇനി മരുപ്പച്ച എന്ന് പറയുന്നത്, മരുപ്പച്ചയുടെ അർത്ഥം മരുഭൂമിയിലെ ജനവാസം സാധ്യമല്ലല്ലോ, അവിടെ ഒന്നുമില്ല. പക്ഷേ ഈ മരുഭൂമിയുടെ ഒരു ഏരിയയിൽ വരുമ്പോൾ പച്ചപ്പുണ്ടാവും, അവിടെ കുറച്ച് വെള്ളം ഉണ്ടാവും, അവിടെ കുറച്ച് പച്ചപ്പ് ഹരിതാഭ ഉണ്ടാവും. അപ്പോൾ അത് പ്രകൃതി തന്നെ മനുഷ്യന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്, മരുഭൂമിയിലെ മരുപ്പച്ച പോലെ അല്ലേ. എനിക്ക് തോന്നുന്നേ നമ്മുടെ ഒരു നോവലില്ലേ, വിശ്വപ്രസിദ്ധമായൊരു ആൽക്കമിസ്റ്റ്, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, അത് തന്നെ തോന്നുന്നു അല്ലേ, പൗലോ കൊയ്ലോയുടെ അല്ലേ ദ ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിൽ ഇതുപോലെ മരുപ്പച്ച തേടി അലയുന്ന സഞ്ചാരിയുടെ കഥയല്ലേ പറയുന്നത്, അതാണെന്ന് തോന്നുന്നു. ഒയാസിസ്, അത് ഇംഗ്ലീഷ് എന്നോട് ചോദിക്കണേ, ഒയാസിസിനെ കുറിച്ചൊക്കെ ജോഗ്രഫി സാറും പറഞ്ഞു തരും, എന്താ ഒയാസിസ്. അപ്പം ഈ ഒയാസിസ് മരുഭൂമിയിലെ മരുപ്പച്ചയാണ്. അപ്പം പലർക്കും ഡൗട്ടാണ് മരീചി മരീചിക മരുപ്പച്ച എന്താണ്. മരുഭൂമിയിലെ ഹരിതാഭ, വളരെ റയറായിട്ട് മാത്രം കാണുന്ന മരുഭൂമിയിൽ ജീവജാലങ്ങൾക്കും ജീവിക്കണമല്ലോ, അതിനായി പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒന്നാണ് ഈ മരുപ്പച്ച. അങ്ങനെയുള്ളത് അവിടെ റയറായിട്ട് വെള്ളം ഉണ്ടാകുന്ന കുറച്ച്, നമ്മളിപ്പോൾ സമുദ്രത്തിൻ്റെ ഇടയിൽ പോലും ദ്വീപ് കാണില്ലേ, അതുപോലെയുള്ളത്. ഇനി മരീചിക ഇല്ലാത്ത ഒരു പ്രകാശ പ്രതിഭാസം ഉണ്ട് എന്ന് തോന്നുന്ന ഒരുതരം ഇല്യൂഷനാണ് മരീചിക എന്ന് പറയുന്നത്. ഇനി മരീചി രശ്മി. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പം ഇവിടെ കാൽ നഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികളെന്ന് വിഗ്രഹിക്കണം. കാൽനഖ ഇന്ദു മരീചി. അപ്പോൾ കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചി. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. നല് അധികം നൂല് ഈസ് ഈക്വൾ ടു നന്നൂൽ, സന്ധി ഏത്? ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, നല് അധികം നൂല് എന്ന് ചോദിച്ചാലും ആൻസർ ശരിയാണ്. ഓക്കെ, നല് അധികം നൂല് എന്ന് ചോദിച്ചാലും ശരി തന്നെയാണ്. ഇതിനെങ്ങനെ നമുക്കൊന്ന് ആൻസർ ആക്കാൻ പറ്റുന്നത്, ഇതെങ്ങനെയാണ് നന്നൂല് കിട്ടുന്നത്? നന്നൂല് കിട്ടുന്നതിൻ്റെ പിന്നിലും ഇതുപോലെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആദേശ സന്ധിയിൽ പിരിക്കുമ്പോൾ ല് അല്ലെങ്കിൽ ഇൽ വരുന്നതൊക്കെ ചേരുമ്പോൾ എന്തായി മാറും മകളെ? ന് ആയിട്ട് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് നല് അധികം മായാണ് നന്മയായി മാറുന്നത് അല്ലേ. ഒരിക്കൽ ഞാൻ യൂട്യൂബ് ക്ലാസ്സിൽ ആദേശ സന്ധി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച സൈലം പി എസ് സിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. ആദേശ സന്ധിനി പൊളിച്ചെടുക്കാം എന്നാണ് ടൈറ്റിലിൻ്റെ പേര്. അതുപോലെ തന്നെ നെൽ അധികം മണി അല്ലേ. അപ്പോൾ ല് അല്ലെങ്കിൽ ഇല്ല അത് ചേർത്ത് എഴുതുമ്പോൾ നെൺമണി എന്നാണ് വരുന്നത്. അതുപോലെ അല്ലേ നല് അധികം നൂലും ചേർത്തെഴുതുമ്പോൾ നന്നൂൽ എന്ന് വരില്ലേ അല്ലേ. മേൽ അധികം മ ചേർത്തെഴുതുമ്പോൾ മേന്മയാകുന്നില്ലേ, സെറ്റല്ലേ. അതുപോലെ പിൻ അധികം കാലം ചേർത്തെഴുതുമ്പോഴോ പിലുക്കാലം എന്നാവും, കായിരട്ടിക്കും ന്, അത് നേരെ തിരിഞ്ഞു വരുന്നതാ. പിൻകാലം പിലുക്കാലം ആയി മാറും. പിലുക്കാലം ഓർ പിൽക്കാലം ഏതോ ആവാം, ഇന്നെങ്കിലും പിലുക്കാലമാണ് ശരിക്കുള്ള ചേർത്തെഴുത്ത്. പിൻകാലം പിലുക്കാലം, പൊൻകതിർ പൊലുക്കതിരാകുന്നത് പോലെ ലാ വരുന്നത് നായുമാവും. നെൽമണി നെന്മണി. അതുപോലെ കൽ പ്ലസ് മതം അല്ലേ, അല്ലെങ്കിൽ കല് അധികം മതം എന്തായി മാറുന്നു? കന്മതമായി മാറുന്നു. ഇവിടെയൊക്കെ ഈ റൂളാണ്, ആദേശ സന്ധിയുടെ ഈ റൂളാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ല് അല്ലെങ്കിൽ ഇൽ എന്ന വർണ്ണം ചേർത്തെഴുതുമ്പോൾ ന എന്ന വർണ്ണമായി മാറുന്നതിന് ഉദാഹരണമാണ് നന്മ തിന്മ നെന്മണി നന്നൂല് മേന്മ ഒക്കെ. ഇനി അതുപോലെ ഇൻ വെച്ച് പിരിച്ചിട്ട് ചേർക്കുമ്പോൾ ല് ആകുന്നതാണ് പിൻകാലം പിലുക്കാലം പൊൻകതിർ പൊലുക്കതിർ പൊൻകുടം പൊലുക്കുടം ഒക്കെ ആയി മാറുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ആദേശ സന്ധി തന്നെയാണ് ആൻസർ. ഇവിടെ ബി ആയിരുന്നു ആൻസർ, ഇവിടെ ഡി ആയിരുന്നു ആൻസർ. ഓക്കെ അല്ലേ.
ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. അപചാതൻ ശരിയായ വിപരീതം ഏതാണ്? വിപരീത പദ ചോദ്യമാണ് അപജാതൻ. അപജാതൻ എന്ന പദത്തിന് അതിജാതനാണോ അപരാജിതനാണോ അതോ അതീതനാണോ അധീനനാണോ എന്ന് നമുക്ക് നോക്കാം. ഈ അപജാതൻ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപജാതൻ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് എന്നും ദുഷ്കീർത്തി നേടിക്കൊടുക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന മക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപജാതൻ. അപജാത ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന മോള് അല്ലെങ്കിൽ പെൺകുട്ടി. അപജാതനോ എപ്പോഴും അച്ഛനമ്മമാർക്ക് സങ്കടം ഉണ്ടാക്കുന്ന, അവർക്ക് നാണക്കേട് സൃഷ്ടിക്കുന്ന, അവർക്ക് അപമാനം സൃഷ്ടിക്കുന്ന മക്കളെയാണ് നമ്മൾ അപജാതൻ എന്ന് പറയുന്നത്. പക്ഷേ അച്ഛനമ്മമാരെ പോലും അതിശയിപ്പിക്കുന്ന ഗുണഗണങ്ങളുള്ളവനെ നമ്മൾ എന്ത് പറയും? അതിജാതൻ. അപ്പൊ അപജാതൻ എന്ന പദത്തിന്റെ നേരെ വിപരീതമാണ് അതിജാതൻ. അതിജാതൻ എന്ന് പറഞ്ഞാൽ സദ്ഗുണ സമ്പന്നരായ മക്കൾ. ആദ്യത്തേത് മുടിയനായ പുത്രൻ പറയാം അപജാതൻ അല്ലേ. പക്ഷെ അതിജാതനോ അച്ഛനമ്മമാരെ പോലും അതിശയിപ്പിക്കുന്ന ഗുണഗണങ്ങളുള്ള മക്കളെയാണ്, മകനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിജാതൻ എന്ന് പറയുന്നത്. ഇനി കുതിരക്കൊമ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വിശിഷ്ടമായ വസ്തു, ലഭ്യമല്ലാത്ത വസ്തു, ധാരാളമുള്ള വസ്തു, പ്രസിദ്ധമായ വസ്തു. ഇത് നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും, കാരണം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തത് പോലെ എന്നുള്ളൊരു പ്രയോഗം തന്നെയുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ലഭ്യമല്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുതിരക്കൊമ്പ്, മുയൽ കൊമ്പ് എന്നൊക്കെ പറയുന്നത്. മുയലിന് കൊമ്പില്ല, കുതിരയ്ക്കും കൊമ്പില്ല. അപ്പൊ കുതിരക്കൊമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ലഭ്യമല്ലാത്ത വസ്തു അഥവാ ഇല്ലാത്ത വസ്തു എന്നുള്ള അർത്ഥം കൊടുക്കാം. സെറ്റല്ലേ? സദാചാരം തിരിച്ചെഴുതുന്നത് എങ്ങനെ? സദാചാരം എന്നും ചില കുട്ടികളെങ്കിലും എ സദ് ആചാരം എന്ന് കൊടുക്കും. എന്നാൽ ആൻസർ ബി ആണ്. ഇതും ആദേശ സന്ധിയിലെ തന്നെ ഒരു റൂളാണ്. എന്നു വരുന്ന ത വർഗത്തിലെ അക്ഷരങ്ങളിൽ തരം, ധ അതിഖരം, ദ മൃദു, ധ ഘോഷം, ന അനുനാസികം എന്നിങ്ങനെയാണ് വർഗാക്ഷരങ്ങളുടെ ക്രമീകരണം. അതിൽ ത എന്ന ഖരാക്ഷരം വെച്ച് പിരിക്കുന്നതെല്ലാം ചേർത്തെഴുതുമ്പോൾ ദ എന്ന മൃദു അക്ഷരമായി മാറും. അങ്ങനെയാണ് സത് ആചാരം സദാചാരമായി മാറുന്നത്. സത് ആചാരം സദാചാരം. ഓക്കെ, ഭഗവത് ഗീത ചേർത്തെഴുതുമ്പോൾ എന്തായി മാറും? ഭഗവത്ഗീത എന്നായി മാറുന്നു. ത എന്ന ഖരാക്ഷരം ദ എന്ന മൃദു അക്ഷരമായി മാറുന്നു. ആദേശ സന്ധിയുടെ പ്രത്യേക റൂൾ പ്രകാരം, ആദേശ സന്ധിയുടെ പ്രത്യേക റൂളാണ് ത ഖരാക്ഷരം ദ മൃദുവായിട്ട് മാറുക എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ക ഗായി മാറും അല്ലെ. അതുപോലെ ത എന്തായി മാറുന്നു? ദായായി മാറുന്നു. ഇനി അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. സത് ആചാരമാണ് സദാചാരമായി മാറുന്നത്. ഭോജിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം എന്താണ്? അപ്പൊ ഭോജിനി അല്ലെ, നമ്മൾ ഈ ഭോജരാജൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് ഉജ്ജയിനിയിലെ ഒരു രാജാവായിരുന്നു ഭോജരാജാവ്. ഭോജരാജാവിന്റെ കഥയൊക്കെ ബാലരമ അമർ ചിത്രകഥയിലൂടെയൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഉജ്ജയിനിയിലെ രാജാവായ ഭോജന്റെ കഥകൾ, ഭോജന്റെ കഥകൾ, ഭോജന്റെ മന്ത്രിയെ കുറിച്ചൊക്കെ ഉള്ളത് അമർ നമ്മുടെ നെസ്റ്റു ആണല്ലേ. അതൊക്കെ ഈ അമർ ചിത്രകഥ, ബാലരമ, പൂമ്പാറ്റ, അതന്നെ. നമ്മൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളൊക്കെ നമ്മുടെ ചേട്ടനോ അനുജനോ ഒക്കെ ഉള്ളപ്പോൾ ഉള്ള ഒരു ഗൃഹാതുരസ്മരണയാണ്. ബാലരമ വരുമ്പോൾ ഓടി ഒരാൾ പോയെടുത്ത് അച്ഛനും അമ്മ ആരെങ്കിലും വാങ്ങിക്കൊണ്ടിരുമ്പോഴത്തേക്ക് പിടിച്ച് വാങ്ങുന്നതും വായിക്കുന്നതും അല്ലേ. അതുപോലെ ബീർബൽ കഥകൾ അല്ലേ, ഇതൊക്കെ ഭയങ്കര. നമ്മുടെ പൂമ്പാറ്റ, ബാലരമ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ റീഡിങ് ഇല്ലല്ലോ. പണ്ട് നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ പഠിക്കണ അങ്ങനെയാണ്. കളിക്കുടുക്ക അല്ലേ, ബാലരമ, അമർ ചിത്രകഥ, ചിത്രഭൂമിയോ ബാലഭൂമി ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ അക്ഷരങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ബുദ്ധിയുടെ വളർച്ചയിൽ ഒരുപാട് കുട്ടികളെ സഹായിച്ചിട്ടുള്ള ഒരു കണ്ടന്റാണ്. അല്ലെ, പിക്ചറിലൂടെ മോട്ടുമുയൽ, അത് തന്നെ, ചിപ്രക്കുരങ്ങൻ, അതൊക്കെയല്ലേ നമ്മൾ പണ്ട് ആ ഒരു ഓർമ്മയിലേക്ക്. ഭോജന്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോവും. അപ്പൊ ഇവിടെ ഭോജിനി എന്ന പദത്തിന്റെ പുല്ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഭോജിനി, ഭക്ഷണം കഴിക്കുന്നവൾ. ഭോജിനി ആരാണ്? ഭക്ഷണം കഴിക്കുന്ന സ്ത്രീയാണേ. ഭക്ഷണം കഴിക്കുന്നവളാണ് ഭോജിനി.
അല്ലേ? അപ്പോ ഭോജനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആഹാരം, ഭോജനം, ഭക്ഷണം. ഇനി ഭാജനം എന്ന് പറഞ്ഞാലോ, നമ്മൾ നാടകത്തിലൊക്കെ എൻ്റെ പ്രണയ ഭാജനമേ എന്ന് വിളിക്കുന്ന കേട്ടിട്ടില്ലേ? എൻ്റെ സ്നേഹഭാജനമേ, സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായവളെ, അല്ലേ? എൻ്റെ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായവനെ, ആ ഭാജനം, അത് ഉൾക്കൊള്ളുന്നത് ഇരിപ്പിടം, ആകരമായത്, ഇരിപ്പിടമായത് എന്നുള്ള അർത്ഥം. ഭോജനമാണെങ്കിലോ എന്താണ്? ഭക്ഷണം. ഇനി ഭജനമാണെങ്കിലോ പ്രാർത്ഥന. അപ്പോ ഭുജിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ, ഭജിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ, അല്ലേ? ആ അർത്ഥത്തിലും അങ്ങനെയും നമുക്കൊരു കോഡ് പോലെ പഠിച്ചു വയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഭോജിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപരൂപമോ ഭോജിയാണ്. ഭോജി എന്നാൽ ഭക്ഷണം കഴിക്കുന്നവൻ. ഭക്ഷണം കഴിക്കുന്നവനെ നമ്മൾ എന്തു പറയും? ഭോജി എന്ന് പറയും. ഇതേ ആളിനെ തന്നെ ഘാതകൻ എന്നൊരു പേരിലും അറിയപ്പെടും. ഘാതകൻ, ഭക്ഷണം കഴിക്കുന്നവൻ, അല്ലെങ്കിൽ ഭോജി. ആ ഭോജിയുടെ എതിർലിംഗമാണ് ഭോജിനി, ഭോജിനി. ഓക്കെ, അടുത്ത, എല്ലാ മാത്തമാറ്റിക്കൽ ടേംസിനും അല്ലെങ്കിൽ കണക്കിൻ്റെ ഓരോ സംഖ്യാ ക്രമീകരണത്തിനും ആറ്റായിട്ടുള്ള മലയാള പ്രയോഗങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള നമ്മൾ ദശം, ദശാവതാരം, ദശം പത്ത്, ശതം നൂറ്, സഹസ്രം ആയിരം, അല്ലെ, സപ്തം ഏഴ്, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നവം ഒൻപത്, ഇനി അഷ്ടം എട്ട്, ഇത്തരത്തിൽ ഓരോന്നിനും നമ്മൾ മലയാള പദങ്ങൾ കൂടി പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ പഞ്ചാശത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം 50 ആണ്. അച്ഛാ, ഒരു 50 റുപ്പീസ് തരൂ എനിക്ക് പോക്കറ്റ് മണിയായിട്ട് എന്ന് പറഞ്ഞാലോ 50 രൂപ. ഇപ്പോൾ പഞ്ചാശത്തൊക്കെ പോയല്ലേ പോക്കറ്റ് മണി, കുറഞ്ഞത് 100, 500 ഒക്കെ ആയി പോക്കറ്റ് മണി. എന്തായാലും പഞ്ചാശത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് 50. അപ്പോൾ അർത്ഥം എന്ന പദത്തിന് പകുതി എന്നല്ലേ അർത്ഥം? അർത്ഥ സെഞ്ചുറി നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അർത്ഥ പഞ്ചാശത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 25 ആണ്, അല്ലേ? അർത്ഥം, ഒരുപാട് മക്കൾക്ക് സംശയമുള്ളൊരു കാര്യമാണ്, ഈ അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആശയം എന്നുള്ള അർത്ഥവും, ഒന്ന് സമ്പത്ത് എന്നുള്ള അർത്ഥവും. നളദമയന്തി കഥയിലെ അരയന്നമില്ലേ, ഈ അരയന്നം അഥവാ ഹംസം ദമയന്തിയെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: കണക്കും അർത്ഥവും സുധകണക്കെ. നാളെ നീ നളനെ വിവാഹം കഴിച്ചു പോകുമ്പോൾ എങ്ങനെയാണോ അമൃതധാര തേനൊഴുകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സമ്പത്തും കനക്കട്ടെ, കനക്കും അർത്ഥവും സുധകണക്കെ, അല്ലേ? ആ തേനൊഴുകണ പോലെ നിന്റെ ജീവിതത്തിൽ സമ്പത്തും മിഞ്ഞുകൂടട്ടെ എന്ന് ദമയന്തിയെ അരയന്നം എന്തു ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. അതുപോലെ അർത്ഥം എന്നതിന് ആശയം എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അർത്ഥം എന്ന പദത്തിൻ്റെ രണ്ടർത്ഥം കൂടി വരുന്ന രാമപുരത്ത് വാര്യരുടെ ഒരു ശ്ലോകം, വിശ്വപ്രസിദ്ധമായ, വളരെ പ്രസിദ്ധമായ, പ്രചുര പ്രചാരം നേടിയ ഒരു ശ്ലോകമാണ് രാമപുരത്ത് വാര്യർ. അദ്ദേഹം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിക്കുന്നതിന് മുമ്പ് ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ ഒരു കവി മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ദാരിദ്ര്യം, കുടുംബത്തിൽ നല്ല ദാരിദ്ര്യമാണ്, പക്ഷെ രാജാവിനോട് പറയാൻ അദ്ദേഹത്തിൻ്റെ അഭിമാനം അനുവദിക്കുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം രാജാവും അദ്ദേഹവും ഇരിക്കുന്ന സമയം പറഞ്ഞു, ഒരു 4 വരി ശ്ലോകം ചൊല്ലു എന്ന് പറയുമ്പോൾ രാമപുരത്ത് വാര്യർ ചൊല്ലുന്നുണ്ട്: മഹീപദേ ഭാഗവതോപമാനം ഭവനം മദീയം, കാണുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. മഹീപദേ ഭാഗവതോപമാനം ഭവനം മദീയം, അല്ലയോ രാജാവേ, എൻ്റെ വീടും മഹാഭാഗവതവും ഉപമാനം, ഒരുപോലെ തന്നെ. കാണുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാവാം, മഹാഭാഗവതം കാണുന്ന ഏതൊരാൾക്കും ലൗകിക ജീവിതത്തോട് വിരക്തിയുണ്ടാവും, ആത്മജ്ഞാനത്തിലേക്ക് പോവും. എൻ്റെ വീട് കാണുന്നവനും ആ വീടിൻ്റെ ദാരിദ്ര്യാവസ്ഥ കാണുമ്പോൾ വിരക്തിയുണ്ടാം. അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. മഹാഭാഗവതത്തിൽ ധാരാളം അർത്ഥമുണ്ടല്ലേ, ആശയമുണ്ട്. അവിടെ അർത്ഥത്തിന് ആശയം എന്നുള്ളൊരർത്ഥം. ഇനി എൻ്റെ വീട്ടിലോ അർത്ഥങ്ങളൊന്നും ഇല്ല, സമ്പത്തൊന്നുമില്ല. അത് രാജാവിന് കാര്യം പിടികിട്ടി. കാരണം രാജാവും രാമപുരത്ത് വാര്യരെ പോലെ പണ്ഡിതനായിരുന്നു,
എന്നാലൊരു കാര്യം ചെയ്യൂ, വഞ്ചിപ്പാട്ടിൻ്റെ നതോന്നതാവൃത്തത്തിൽ ഒരു വഞ്ചിപ്പാട്ട് രചിക്കൂ. കൃഷ്ണനെ അല്ലേ, കൃഷ്ണഗാഥയെ ആസ്പദമാക്കി വഞ്ചിപ്പാട്ട് രചിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കൃഷ്ണൻ്റെ ജീവചരിത്രം കൃഷ്ണനും കുചേലനുമൊക്കെയുള്ള ഒരു കൃതിയിലേക്ക്, വഞ്ചിപ്പാട്ടെന്ന് പറയുന്ന ഒരു സാഹിത്യത്തിലേക്ക്, സാഹിത്യ രൂപത്തിലേക്ക് രാമപുരത്ത് വാര്യർ പോകുന്നത്. അപ്പോൾ അർത്ഥം എന്ന പദത്തിന് ആശയം എന്ന സമ്പത്തെന്നും അർത്ഥമുണ്ട്. ബുദ്ധി എന്ന ഇത്ത വരുന്നതാണെങ്കിൽ പകുതി, അർത്ഥനാരീശ്വരൻ, അർത്ഥ സെഞ്ചുറി, സെഞ്ചുറി അല്ല അർത്ഥ സെഞ്ചുറി എന്ന് നമ്മൾ പറയുന്നത് ഹാഫ് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ ഇവിടെ അർത്ഥ പഞ്ചാശത്ത് 25. പയസിൻ്റെ കടൽ എന്നതിന് തുല്യമായ പദമേതാണ്? പ്രണയ പയോധിയിൽ, പാട്ട് കേട്ടിട്ടില്ലേ, പയോധി കടലാണ്. പയസിൻ്റെ കടൽ എന്ന് പറയുമ്പോൾ പാൽക്കടൽ, പാലാഴി, പാലാഴി അങ്ങനെ എങ്ങാണ്ടില്ലേ പാട്ട്? ആ ഞാൻ ചിലപ്പോൾ ലിറിക്സൊക്കെ മാറ്റിയപ്പോൾ പാടുവേ, അത് കാര്യമാക്കണ്ട. പാലാഴി, പാലാഴി കടഞ്ഞെടുത്ത ഒരമൃതാണ് നീ, അങ്ങനെ കണ്ടില്ലേ? അപ്പൊ പാലാഴി എന്ന് പറഞ്ഞ എന്താ, അത് തന്നെയാണ് പയസിൻ്റെ കടൽ എന്ന് പറഞ്ഞാല്. അപ്പൊ പയസിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് വെള്ളം എന്നും മറ്റൊന്ന് പാലെന്നും അർത്ഥമുണ്ട് അല്ലേ. അതുകൊണ്ട് ഇവിടെ പയസിൻ്റെ കടൽ പാൽക്കടൽ, പാലാഴി കടഞ്ഞെടുത്ത ഒരഴകാണു നീ, കിട്ടി, അമൃതല്ല അഴകാണു നീ, അത് തന്നെ. എനിക്കറിയാം കമൻറ്റിൽ ഇനി മുഴുവന് ഈ പാട്ടായിരിക്കുമെന്ന്. അപ്പം പാലാഴിയാണ് പയസിൻ്റെ കടൽ എന്ന് പറഞ്ഞാൽ പാൽ പുഴ ഒഴുകുക, അതൊരു സങ്കല്പമാണ്, കവി സങ്കല്പമാണല്ലോ, അത് പാല് കൊണ്ട് പുഴ ഒഴുകില്ലല്ലോ. ഇനി ഈ പാൽ പയസ്വിനിപ്പുഴ എന്ന് നിങ്ങൾ ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുമല്ലോ. പയസ്വിനി, പയസ്വിനി എന്ന പദത്തിന് അർത്ഥം നദി എന്ന് അർത്ഥമുണ്ട്, രാത്രി എന്നർത്ഥമുണ്ട്, കറവ പശു എന്നും അർത്ഥമുണ്ട്. ആ വീടിനടുത്തോ വീട്ടിലോ കറക്കുന്ന പശു ഉണ്ടെങ്കിൽ ആഹാ പയസിനി കൊള്ളാലോ എന്ന് പറയണം. പയസിനി കറവ പശു എന്നും രാത്രി എന്നും നദി എന്നും അർത്ഥമുള്ള പദമാണ് പയസ്വിനി. അപ്പൊ പയസ്വിനി അല്ല എന്തായാലും. അപ്പൊ നമുക്ക് പ്രണയ പയോധതി, ആ അങ്ങനെ എങ്ങാണ്ടൊരു പാട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പ്രണയ പയോധതിയിൽ. അതായത് പ്രണയത്തിൻ്റെ പാൽപ്പുഴ നീന്തിക്കടന്ന് നായകൻ വരുന്നു എന്നുള്ളൊരു സങ്കല്പം. ഇനി ഇങ്ങനൊരു പാട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പുതിയൊരു പാട്ട് എഴുതിയാൽ എന്താ, പ്രണയമാകുന്ന പാൽക്കടൽ നീന്തി വരുന്ന ആ ഒരു കാമുകൻ, എത്ര മനോഹരമായ സങ്കല്പമാണ് അല്ലേ. ഇപ്പം ഇത് കവികൾ പാടിയിട്ടില്ലെങ്കിൽ നമുക്ക് പാടിയെടുക്കാം, പയോധതി, പാൽപ്പുഴ, പാൽക്കടൽ. ഇനി പയോജ്യം എന്താണ്, പയസ് വെള്ളം. അപ്പൊ ഇവിടെ പയസ് വെള്ളം, വെള്ളത്തിൽ ജനിച്ചവൾ താമര. പയോദം എന്താണ്, വെള്ളത്തിനെ പിന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത്, വെള്ളത്തിനെ ഉൾക്കൊണ്ടിരിക്കുന്നത് മേഘം. അപ്പൊ പയോദം മേഘം, പയോജം താമര. പയസ്വിനിക്ക് നദി എന്നും രാത്രി എന്നും കറവ പശു എന്നും അർത്ഥമുണ്ട്. പയോദതിയാണ് ഇവിടെ ആൻസർ, പയസിൻ്റെ കടൽ പയോധതി. ചാതകം എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ചാതകം, ചാതകം. ചാതകം എന്നാൽ വേഴാമ്പൽ എന്നാണ് അർത്ഥം അല്ലേ. നമ്മുടെ സംസ്ഥാന പക്ഷിയല്ലേ മലമുഴയ്ക്ക് വേഴാമ്പൽ, അതേ വെറും വേഴാമ്പലാണോ, മലമുഴയ്ക്ക് വേഴാമ്പലാണോ, വെറും മലമുഴയ്ക്ക് വേഴാമ്പൽ, അതെ നമ്മുടെ സംസ്ഥാന പക്ഷി. ആ ജി കെയിലൊക്കെ നിങ്ങൾ പഠിക്കുമായിരിക്കും. എന്തായാലും വേഴാമ്പലിനെ കുറിച്ച്, അതിൻ്റെ ലൈഫ് സ്പാനിൽ ജീവിതത്തിൽ ഒരു ഇണയെ മാത്രം സ്വീകരിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ. അങ്ങനെയുള്ളൊരു പ്രത്യേകത, കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് വേഴാമ്പലിനെ സംബന്ധിച്ച്. സാധാരണ പക്ഷിഗണങ്ങളെ പോലെയല്ല വേഴാമ്പലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ജീവിതത്തിൽ കാണിക്കുന്ന കൺസിസ്റ്റൻസി ഇല്ലേ, അതുകൊണ്ടായിരിക്കും അതിനെ നമ്മൾ എന്തായിട്ട് തിരഞ്ഞെടുത്തത്, സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തതും. മലമുഴയ്ക്ക് വേഴാമ്പൽ, ഈ മലമുഴയ്ക്ക് വേഴാമ്പൽ വേഴാമ്പൽ എന്ന വിഭാഗത്തിൽ ഒരു വലിയ പക്ഷിയാണ്, അതായത് വലുപ്പം കൊണ്ട് വലുതാണ് വേഴാമ്പലിൽ മലമുഴയ്ക്ക് വേഴാമ്പൽ. അതിൻ്റെ അത് പറക്കുമ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദം, പറക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ പറക്കണ പോലെ ശബ്ദം വരും അതിൻ്റെ ശരീരത്തിൽ നിന്ന്, അതുപോലൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിന് മല മുഴക്കുന്ന വേഴാമ്പൽ എന്നുള്ള പേരും വരുന്നത്. ഏകദേശം പെൺപക്ഷി ഒരു, അതിൻ്റെ ഒരു ആൺപക്ഷിക്ക് അതിൻ്റെ ജീവിതകാലത്തിലുടനീളം ഒരു പെൺപക്ഷി ഇണയായിട്ടുണ്ടാവുള്ളൂ. പെൺപക്ഷിക്കും അങ്ങനെ തന്നെ. ഈ ഒരു പെൺപക്ഷി മുട്ടയിട്ട് കഴിഞ്ഞാലേ അത് കൂട്ടി തന്നെ ഇരിക്കും. 45-50 ദിവസം എടുക്കും വേഴാമ്പലിൻ്റെ മുട്ട വിരിയാനായിട്ട്. അതുവരെയും ആൺപക്ഷി ഇങ്ങനെ ആ വലിയ മരത്തിൻ്റെ കാവലിരിക്കും.
ഈ പെൺപക്ഷിക്ക്. എന്നിട്ട് അതെന്ത് ചെയ്യുമെന്നറിയാമോ, അത് ഈ ചെളിയും അല്ലേ മണ്ണില്ലേ മണ്ണും ഒക്കെ കൊണ്ട് ഈ കൂടങ്ങ് അടയ്ക്കും. അടച്ചിട്ട് അതിൻ്റെ കൊക്കിനെ മാത്രം വരത്തക്ക രീതിയിൽ ഒരു ഹാൾ ഇട്ടേക്കും. അതിലൂടെ ഈ 45-50 ദിവസം അടയിരിക്കുന്ന പെൺപക്ഷിക്ക് കായികനികൾ മാത്രം ശേഖരിച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ, കൊടുക്കും. ഈ കുന്തിരിക്കം പോലത്തേക്ക് സാധനമാണ് വേഴാമ്പലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ കൊക്ക് മാത്രം വെളിയിലിട്ടിട്ട് ആ ഫുഡ് അത് ശേഖരിക്കും. ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാമോ, 50 ദിവസം ഇരുന്ന് ആൺപക്ഷി അപ്പോഴേക്ക് ശോഷിച്ച്, കാരണം അതിനിങ്ങനെ ഒരു ഹെർക്കുലിയൻ ടാസ്കാണ്, രാവിലെ പോകുക, ആഹാരം ശേഖരിക്കുക, പെൺപക്ഷിക്ക് കൊണ്ട് കൊടുക്കുക. അങ്ങനെ 45-50 ദിവസം കഴിയുമ്പോഴേക്കും ആൺപക്ഷി അങ്ങ് ശോഷിച്ച് പോവും. പക്ഷെ പെൺപക്ഷി ആകട്ടെ, ഈ അതിൻ്റെ ശരീരത്തിലെ മുഴുവൻ തൂവലുകളും പൊഴിച്ചാണ് കൂട്ടിനകത്ത് മുട്ട വിരിയാനായിട്ട് മെത്ത തീർത്ത് കൊടുക്കുന്നതൊക്കെ. 45-50 ദിവസം കഴിയുമ്പോഴത്തേക്കും കൂട് പൊട്ടിക്കും ആൺപക്ഷി, എന്നിട്ട് പെൺപക്ഷി പുറത്ത് വരും. അപ്പോഴേക്കും ഈ പെൺപക്ഷി നല്ല സുന്ദരിയാവും, പുതിയ തൂവലൊക്കെ വെച്ചിട്ട് സുന്ദരി പക്ഷിയാവും. പക്ഷെ പിന്നെയും 10-15 ദിവസം പെൺപക്ഷി ഇരതേടി പോവില്ല. കുഞ്ഞുങ്ങൾക്ക് കാവലായിട്ട് ആൺപക്ഷിയും പെൺപക്ഷിയും അവിടെ തന്നെ ഉണ്ടാവും. ആൺപക്ഷിയാണ് പോയി വീണ്ടും ഈ പെൺപക്ഷിക്കും കുട്ടിക്കും അന്നേരം കുഞ്ഞുങ്ങളും ആഹാരം കഴിക്കാറാവുമല്ലോ. അപ്പോഴേക്കും ഈ പെൺപക്ഷിക്ക് കായികനികൾ വിട്ടിട്ട് ചെറിയ ചെറിയ പ്രാണികൾ കൊണ്ടു കൊടുക്കും കാൽസ്യം കിട്ടാനൊക്കെ ആയിട്ട്. ഭയങ്കര രസമാണ് ഇവരുടെ ജീവിതം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോഴേക്കും ഈ ആൺപക്ഷി അങ്ങ് ശോഷിക്കുമല്ലോ, പിന്നെ പെൺപക്ഷി ആൺപക്ഷിയും കൂടി, അപ്പോഴേക്കും പെൺപക്ഷി സുന്ദരി പക്ഷിയാവും. രണ്ടുപേരും കൂടെ പോയി അത് ശേഖരിച്ച് കുട്ടിക്ക് കൊടുക്കും. ഒരു വർഷത്തോളം വേഴാമ്പൽ പക്ഷിയെ അച്ഛനും അമ്മയും ചേർത്ത് സംരക്ഷിച്ച് പറക്കാൻ പഠിപ്പിച്ചൊക്കെയാണ് പിന്നെ അകറ്റിവിടുന്നതൊക്കെ. അത്തരത്തിൽ കുടുംബ ബന്ധത്തിന് പക്ഷിഗണങ്ങളുടെ ഇടയിൽ പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ടാവാം സംസ്ഥാന പക്ഷിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തതും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വേഴാമ്പൽ എന്ന പക്ഷിയുടെ പര്യായമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ചാതകം. എന്താണ് ചാതകം? ഈ ചാതകം എന്നത് നേരത്തെ പറഞ്ഞ പാവം ഇരതേടാൻ പോകുന്ന ആൺപക്ഷിയാണ്. പെൺപക്ഷിയെ എന്ത് വിളിക്കും? ചാതകി എന്ന് വിളിക്കും. ചാതകവും ചാതകിയും ചകോരവും ഉണ്ട് അല്ലേ. ചകോരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെമ്പോത്താണ് ചകോരം, അതിനെ ചകോരി എന്ന് വിളിക്കും. അതിൻ്റെ പെൺപക്ഷിക്ക് എന്താ പേര്? ചകോരി. ചകോരി പ്രണയ ചകോ പ്രേമ ചകോരി 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 പാട്ട് കേട്ടിട്ടില്ലേ. ഇപ്പൊ ചകോരം ചെമ്പോത്ത്, ചകോരി പെൺ ചെമ്പോത്ത്, ചാതകം ആൺ വേഴാമ്പൽ, ചാതകി പെൺ വേഴാമ്പൽ. ഇനി നീലകണ്ഠനും ദേവയാനിയും ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? എൻ മഗജ എന്ന നോവലിലെ പ്രശസ്തമായ കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ആരും ദേവയാനിയും. ആരുടേത്? അംബികാസുതൻ മാങ്ങാട്. അംബികാസുതൻ മാങ്ങാട് രചിച്ച പ്രശസ്തമായ നോവലാണ്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസ് സൾഫാൻ ദുരിത ബാധിതരായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഗ്രാമമാണ് എൻമഗജെ. ആ എൻമഗജെ ഗ്രാമം പ്രമേയമാക്കിക്കൊണ്ട് അംബികാസുതൻ മാങ്ങാട് രചിച്ച എന്താ പറയുക, ഈ പറഞ്ഞ എൻഡോ സൾഫാൻ ദുരിതബാധിതരുടെ ദുരിത ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് രചിച്ച നോവലായിരുന്നു എൻമഗജെ. കടൽ തീരത്ത് ഒ വി വിജയൻ അല്ലേ, വെള്ളായിയപ്പൻ. എപ്പോഴും PSC ആവർത്തിച്ച് ചോദ്യങ്ങളാക്കുന്നതാണ് ഈ വെള്ളായിയപ്പൻ ഏത് നോവലിലെ കഥാപാത്രമാണെന്ന്. വെള്ളായിയപ്പൻ ഏത് നോവലിലാണ്? കടൽ തീരത്ത്. സമുദ്രശിലയും മനുഷ്യനൊരാമുഖവും ആരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ്റെ. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രൻ്റെ നോവലുകളാണ് സമുദ്രശിലയും അതുപോലെ മനുഷ്യനൊരാമുഖവും. സമുദ്രശിലയിലേക്ക് വരുവാണെങ്കിൽ മനുഷ്യനൊരാമുഖത്തിന് 2011 ഓടക്കുഴൽ അവാർഡ്, 2011 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 2015 വയലാർ അവാർഡ്. അപ്പം 2011 ഓടക്കുഴൽ അവാർഡ്, 2011 തന്നെ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നോവലിന്, 2015 വയലാർ അവാർഡ് ഒക്കെ ലഭിച്ച സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യനൊരു ആമുഖമാണ്. സമുദ്രശിലയും അതുപോലെ തന്നെയാണ് 2019 പത്മരാജൻ പുരസ്കാരം, 2019 പത്മരാജൻ പുരസ്കാരം, 2021 അക്ബർ കക്കട്ടിൽ
അക്ബർ കക്കട്ടിൽ പുരസ്കാരം ഒക്കെ കിട്ടിയതാണ് എന്താ അദ്ദേഹത്തിൻ്റെ സമുദ്രശില എന്ന നോവൽ. ആരുടെ? സുഭാഷ് ചന്ദ്രൻ്റെ. 2019 പത്മരാജൻ പുരസ്കാരവും 2021 അക്ബർ കക്കട്ടിൽ പുരസ്കാരവും നേടിയ നോവലാണ് സമുദ്രശില. 2011 ഓടക്കുകൾ പുരസ്കാരവും 2011 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 2015 വയലാർ അവാർഡ് നേടിയ കൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനുഷ്യനൊരു ആമുഖം. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരുന്നു? എൻ മഗജെ ആയിരുന്നു. ഓക്കെ, ഇനി ശ്രോതാവ് എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ്? ശ്രോത്രി, പുല്ലിംഗത്തിൽ താവ് വന്നാൽ സ്ത്രീലിംഗത്തിൽ ത്രീ വരും. ശ്രോതാവ് ശ്രോത്രി, നേതാവ് നേത്രി, കമിതാവ് കമിത്രി, ജേതാവ് ജേത്രി, ജനിതാവ് ജനിത്രി, പിതാവ് പിത്രയും വരില്ല, ഭർത്താവ് ഭർത്തയും വരില്ല, ഭർത്താവ് ഭാര്യ, പിതാവ് മാതാവ്, ബാക്കി താവ് വരുന്നതൊക്കെ ത്രീ ആക്കിക്കോണേ. ഏകാകിനി എതിർലിംഗം ഏകാകിയാണ്, പുല്ലിംഗ രൂപമാണ് ഏകാകി. ഇനി ഏകാകൻ അല്ല, ഏകനാണ് ആയിരുന്നു എങ്കിൽ ഏക വന്നേനെ. ഇത് രണ്ടും ഇല്ല. ഏകാക്കി ഏകാകിനി, ഏകൻ ഏക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെരി ഈസി. മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല, ഈ വാക്യത്തിലെ ഘടകമേതാണ്? മഴ പെയ്തു, ഉഷ്ണം ശമിച്ചില്ല, ഈ രണ്ട് വാക്യങ്ങളെ കൂടി ചേർത്തിട്ടാണ് മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എങ്കിലും നമുക്കിവിടെ ഘടകപദം ആക്കി എടുക്കാം. വികലമായ പ്രയോഗം ഏതാണ്? വികലമായ പ്രയോഗം താപസ്വി, തപസ്വി, തപസ്വിനി, താപസി. യെസ്, അപ്പൊ നമുക്കിവിടെ വികലമായ തപസ്വി ഉണ്ട്. അതിൻ്റെ എതിർലിംഗം ചോദിച്ചാൽ തപസ്വിനിയാണ് അല്ലേ? അതുപോലെ അപ്പോൾ ഇത് തന്നെയാണ് തപസ്വിനി. ഇനി താപസനായിരുന്നുവെങ്കിൽ, താപസനായിരുന്നുവെങ്കിൽ താപസി വന്നേനെ. അപ്പൊ താപസി എന്നൊരു പ്രയോഗം ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ, താപസ്വി, അങ്ങനൊരു പ്രയോഗം ഇല്ല. ഏ, താപസൻ താപസി, തപസ്വി തപസ്വിനി. അപ്പൊ ഈ താപസ്വി ഇല്ല. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം വാഗ്മിത, വാചാലത, വാചരത, വാചനകം. ആൻസർ വാചാലത. മൗനം പോലും വാചാലം, അങ്ങനെയല്ലേ? വാചാലം എൻ മൗനവും നിൻ മൗനവും, പാട്ട് കേട്ടിട്ടല്ലേ? അപ്പൊ വാചാലം നേരെ വിപരീതമാണ് എന്ത്? മൗനം. അത് ഈ പാട്ടൊന്നു പറഞ്ഞു, വാചാലം എൻ മൗനവും, അത് ഈ മൗനം പോലും വാചാലം, പാട്ട് കേട്ടിട്ടില്ലേ? അപ്പം വാചാലം മൗനമാണ്, അതിൻ്റെ നേരെ വിപരീതം. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ പദമാണ് വാചാലത, വാചാലത. ഓക്കെ, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. വാങ്ങാനുമായിരുന്നെങ്കിൽ പ്രസംഗിക്കുവാനും എന്ന് വരണമായിരുന്നു. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. രണ്ടും ശരിയായിട്ടുണ്ട്. വാങ്ങുകയും പ്രസംഗിക്കാനും തെറ്റ്. വാങ്ങുകയും വന്നാൽ പ്രസംഗിക്കുകയും എന്ന് വരണം. കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. പ്രസംഗിച്ചും ജീവിക്കാനെന്നോ മറ്റോ വേണ്ടിയിരുന്നു. സോ ബി ആണ് കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ ബി ആണ്. ഇനി 17, ചാണ എന്ന പദത്തിൻ്റെ പര്യായം എന്താണ്? ചാണ, ചാണ എന്ന് പറഞ്ഞാൽ ഉരകല്ലാണ്. എന്തെങ്കിലുമൊക്കെ അരയ്ക്കാനായിട്ട് ചന്ദനമൊക്കെ അരയ്ക്കുന്ന ആ ഉരകല്ലിനെ അല്ലെങ്കിൽ അരകല്ലിനെയാണ് നമ്മൾ എന്ത്, അരകല്ലല്ല, ഉരയ്ക്കുന്ന കല്ല്, ഉരകല്ല് ചാണ. അതിന് നികഷം എന്നൊരു പര്യായമുണ്ട്. കന്മഷം ദുഃഖമെന്നും കളങ്കം എന്നും അർത്ഥമുണ്ട് കന്മഷത്തിന്. ചഷമോ മീന്, ബാണമോ അമ്പ്. അപ്പൊ എന്തായാലും കന്മഷം ദുഃഖം കളങ്കം, ചഷം മീൻ, നികഷം ചാണയാണ്, ബാണം അമ്പാണ്. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലിയാണ് ഭരതവാക്യം ചൊല്ലുക. തെക്കോട്ട് പോകുക, തെക്കോട്ടെടുത്തു, മരിച്ചു പോകുക. നെല്ലിപ്പടി കാണുക, അവസാന അറ്റം വരെ എത്തുക. ദീപാവളി കുളിക്കുക, അനാവശ്യമായി ചിലവുണ്ടാക്കി നശിപ്പിക്കുക. അപ്പോൾ നമുക്കിവിടെ ഭരതവാക്യം ചൊല്ലുക ഓർ ധനാശി പാടുക
ആവർത്തിച്ചു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ധനാശി പാടുക അഥവാ ഭരതവാക്യം ചൊല്ലുക. ഒരുവളുടെ എന്ന പദം, ഒരു അധികം അവൾ വേണ്ട, ഒരു അധികം അവളുടെ എന്നല്ലോ പറയുന്നേ, ഒരു അളുടെയും പറ്റില്ല. ഒരു അധികം അൾ അധികം ഉടേ, ഡേ എന്നതില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരു അധികം അൾ അധികം ഉടേ. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ് ഇൻ്റെയും ഉടേയും. അപ്പോൾ നമുക്ക് ഒരു അധികം അൾ അധികം ഉടേ, ഒരു അധികം അൾ, ഇവിടെ വ് വരും, വ് വന്ന് ഈ ആയോടൊപ്പം ചേരുമ്പം വായാവും. ഒരു വ ഇള്ളിലുള്ളത് എന്താണ്? ഇള്ള് ല ഉള്ള വർണ്ണം ള് ആണ്. ള് പ്ലസ് ഈ ഉ എന്തായി മാറും? ളൂ ആയി മാറും. ഒരു ഇവിടെ വ് വന്ന് ആയോടൊപ്പം ചെന്നപ്പം വാ കിട്ടി, ഒരു വ. ഇള്ളല് ഇള്ളെന്ന ചില്ലിനകത്തുള്ള വർണ്ണം ള്, അപ്പൊ ഒരുവള്, അള് ഉ ളു, അങ്ങനെ ഒരുവളുടെ. ഓപ്ഷൻ ബി. ഇനി ഒരുവന്റെ ആയിരുന്നു എങ്കിൽ ഒരു അധികം അന്നധികം ഇൻ്റെ, ഒരുവന്റെ. ഓക്കെ അല്ലേ? ഇനി താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് അയഥാർത്ഥ്യമല്ല, യഥാർത്ഥമല്ലാത്തത് അയഥാർത്ഥം അല്ലെങ്കിൽ അയഥാർത്ഥ്യം, യാഥാർത്ഥ്യമല്ലാത്തത് അയഥാർത്ഥ്യം, യഥാർത്ഥമല്ലാത്തത് അയഥാർത്ഥം, അയഥാർത്ഥം. അതെ, ദൃശ്യമല്ലാത്തത് അദൃശ്യം, യോഗ്യമല്ലാത്തത് അയോഗ്യം, നിത്യമല്ലാത്തത് നിലനിൽക്കാത്തത് അനിത്യം, അത് തന്നെയല്ലേ നശിക്കുന്നതും. അപ്പോൾ അനിത്യം പറയാം. പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ്, ഇതിനനുയോജ്യമായ മലയാള ചൊല്ല്. പലരും ചെറിയ ചെറിയ വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് ഓർത്ത് വിഷമിക്കും, വലിയ വലിയ വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് അറിയത്തുമില്ല. പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ്, ആന ചോരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും. വലിയ വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ശ്രദ്ധിക്കാതെ പോവുകയും ചെറിയ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൽ അലർട്ടാകുകയും ചെയ്യുന്നതിനാണ് പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് പറയുന്നത്. അഴകുള്ള ചക്കയിൽ ചുളയില്ല വരില്ല, അല്ലെ? ബ്യൂട്ടി ആൻഡ് വിസ്ഡം കനോട്ട് മീ ടുഗദർ എന്നൊക്കെ പറയാം, അത് ഒരുമിച്ച് ചേരില്ല സൗന്ദര്യവും ബുദ്ധിയും. ചിലയിടത്തൊക്കെ ഒരുമിച്ച് ചേരും അല്ലേ, നമ്മളൊക്കെ. അത് തന്നെ, നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം ട്രോളാം. ഇനി അല്പന അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും. അതായത് ഈ അല്പതരം കാണിക്കുന്നവരില്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി വേണമെങ്കിൽ അനവസരത്തിലെ ആഡംബരം കാണിപ്പ്, അനവസരത്തിൽ ആഡംബരം കാണിക്കും. ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്നവൻ തന്നെ അതിൻ്റെ ശിക്ഷയും എപ്പോഴായാലും ഏൽക്കേണ്ടി വരും. കർമ്മഫലം എന്നൊരു കാര്യമുണ്ട് അല്ലേ, കർമ്മ കർമ്മയാണത്. നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം പിന്നീട് നമ്മൾ അനുഭവിക്കും എന്നുള്ള അർത്ഥം. അപ്പോൾ പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ്, ആന ചോരുന്നത് അറിയില്ല, പേൺ ചോരുന്നത് അറിയും. കലാനൈപുണ്യം, അത് സമസ്ത പദമാണ്, അതിനെ ഒന്ന് വിശദീകരിച്ചാൽ കലയുടെ നൈപുണ്യം, കലയ്ക്കെന്ത് നൈപുണ്യം, കലയും നൈപുണ്യവും, കലയാലുള്ള നൈപുണ്യം, കലകളിലുള്ള നൈപുണ്യം, കലകളിലുള്ള നൈപുണ്യം. നൈപുണ്യം കഴിവ്, നൈപുണ്യമുള്ളവൻ, നിപുണൻ, നിപുണൻ എന്ന് പറഞ്ഞാൽ നൈപുണ്യമുള്ളവൻ. കുട്ടികൾക്ക് പേരിടാൻ കൊള്ളാം, നിപുൺ കൊള്ളാല്ലേ. നിങ്ങൾ ജോലിയൊക്കെ കിട്ടി മോനൊക്കെ ആകുമ്പോൾ മലയാളം ഗുർവി തന്ന പേരാണ് കൊച്ചിന് നിപുൺ. നല്ല പേരാട്ടോ, റേറുമാണ് എന്ന നല്ല അർത്ഥമുണ്ട്. നൈപുണ്യമുള്ളവൻ നിപുൺ കൊള്ളാല്ലേ, ഇട്ടോളൂ. കൈവൽ കൊള്ളാം, കൊച്ചിനിടാൻ പറ്റിയ നല്ല പേരാണ് കൈവൽ. കൈവല്യമുള്ളവൻ, കൈവല്യം മോക്ഷം, അതാണ് മോക്ഷം ലഭിച്ച കുട്ടി. ആ അർത്ഥത്തിൽ കൈവൽ കൊള്ളാല്ലേ, കൈവല്യൻ ഇരുന്നോട്ടെ, ഇഷ്ടമുള്ള പേര്. അപ്പം നിപുൺ തന്നെ ഇനി വിചാരിക്കരുത്, നിപുണൻ കഴിവുള്ളവൻ, നിപുണ പെൺകുട്ടിക്ക് നിപുണയിടാം, നല്ല പേരല്ലേ. നൈപുണ്യമുള്ളവൾ അല്ലേ, എല്ലാത്തിലും നിപുണയായവൾ, കഴിവുള്ളവൾ. ഇനി ശരിയായ പദം മധ്യാഹ്നം, ഇതല്ല ഈ മധ്യാഹ്നം. നമ്മൾ മധ്യാഹ്നം വന്ദനം പറയത്തില്ലേ, കുട്ടികളൊക്കെ ചിലപ്പോൾ ഉറക്കാതെ ഗുഡ് ആഫ്റ്റർനൂൺ പറയും. വേണ്ട, എനിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും വേണ്ട, മധ്യാഹ്നം അല്ല. ഏതാണ്? എനിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ അല്ല വേണ്ടത്, എനിക്ക് മധ്യാഹ്ന വന്ദനമാണെന്ന് പറയും, മധ്യാഹ്നം. ഇനി ഈ മധ്യാഹ്നത്തിന് ശേഷമില്ലേ, ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ എന്നെ രാവിലെ കണ്ടാൽ സുപ്രഭാതം കുറവി. ഇനി രാവിലെ അങ്ങോട്ട് കഴിഞ്ഞു, മധ്യാഹ്നം ആയിട്ടുമില്ലെങ്കിൽ എന്നെ കാണുമ്പോൾ പറയണം പൂർവാഹ്നം കുറവി. എന്ത് പറയും? പൂർവാഹ്നം, പൂർവാഹ്നം കുറവി. ഉച്ചയ്ക്ക് കണ്ടാലോ മധ്യാഹ്നം കുറവി. ഉച്ചയ്ക്ക് ശേഷം ആവുകയും ചെയ്തു, സായാഹ്നം ആയിട്ടുമില്ലെങ്കിൽ
പറയണം. അപരാന്നം കുറവി അപരാന്നം, അതാണ് അന്യായം കുറവി അന്യായം, അതല്ല അപരാന്നം കുറവി അപരാന്നം. ഇനി ഈ അപരാന്നവും പൂർവാന്നവും മധ്യാന്നവും ഒക്കെ മറന്നു പോവാണെങ്കിൽ ഒന്നും മിണ്ടണ്ട, കാണാത്ത ഭാവത്തിൽ അങ്ങ് പോയിക്കോണേ. ഇതായാലും ഇംഗ്ലീഷ് പറയണ്ട. അങ്ങനെ കാണാത്ത ഭാവത്തിൽ പോകുമ്പോൾ ഞാൻ പറയും, കണ്ടോ ചെക്കൻ എന്നെ കണ്ടിട്ട് ഗജനിമീലനെ നടത്തി കളഞ്ഞത്, ആ പെങ്കൊച്ചു ഉണ്ടോ എന്നെ കണ്ടിട്ട് ഗജനിമീലനെ നടത്തിയത്. ഗജനിമീലനം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടും കാണാതെ പോകുക, കണ്ടില്ലെന്ന് നടിക്കുക. അപ്പോൾ ഓർത്തെടുക്കണം, പൂർവാന്നം 11 മണിയാണെങ്കിൽ പൂർവാന്നം, രാവിലെ ആണെങ്കിൽ ശുഭപ്രഭാതം അല്ലെങ്കിൽ സുപ്രഭാതം, പ്രഭാത വന്ദനം പറയാം. ഉച്ചയ്ക്ക് 11:30 പൂർവാന്നം, ഉച്ചയ്ക്കാണെങ്കിൽ മധ്യാഹ്നം, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അപരാന്നം, ഇനി വൈകുന്നേരം ആണെങ്കിൽ എന്നെ കാണുകയാണെങ്കിൽ സായാഹ്നം, ശുഭ സായാഹ്നം കുറവി. ഇനി രാത്രിയാണ് എന്നെ കാണുന്നതെങ്കിലോ, ശുഭരാത്രി പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ മധ്യാഹ്നം. ഇനി അപരാഹ്നത്തിൻ്റെ വിപരീതം ചോദിക്കുകയാണെങ്കിൽ പൂർവാന്നം, മധ്യാഹ്നത്തിന് ശേഷം അപരാഹ്നം, മധ്യാഹ്നത്തിന് മുമ്പ് പൂർവാഹ്നം, പൂർവാന്നം. ഓക്കെ, ഹായ് ഉണ്ടേ, പൂർവാന്നം. ഓക്കെ, കൺഫ്യൂഷൻ വരുമോ പിന്നെ നോക്കുമ്പോൾ, ഇനി മാറ്റിത്തരാമേ. ഓക്കെ, പൂർവാഹ്നം, ആ ഇത് ഓക്കെ, പൂർവാന്നം. ഓക്കെ അല്ലേ. ഇനി ആർപ്പ് വിളിക്കുവിനുണ്ണികളെ അലകടലെ, കുരവയിടു കൊച്ചരുവികളെ, ചെറുകന്യകളെ, നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. നോക്കാം, ഈ തന്നിരിക്കുന്ന പാട്ടുപാടി കളിക്കാനല്ല ഇത് തന്നിരിക്കുന്നത്. ഇതിൽ അടിവരിട്ട പദത്തിൽ വരുന്ന സന്ധി മേന്മേൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ല് വരുമ്പം ന് ആവോന്ന്, മേല് അധികം മേൽ, ല് എന്തായി മാറും, ന് ആവും, ന് മാ ഇന്മയാവും മേന്മേൽ, നല് മാ നന്മ, തില് മാ തിന്മ, മേല് മാ മേന്മ, അതുപോലെ മേന്മേൽ, മേല് അധികം മേല്, മേന്മേൽ, മേല് അധികം മേൽ, മേന്മേൽ. ഓക്കെ അല്ലേ. മേന്മേൽ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മേന്മേൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സന്ധി ഏതാണ്? ആദേശസന്ധി, ല് ന് ആയി മാറുന്നതുകൊണ്ട് ആദേശസന്ധി. വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ എന്ന പ്രത്യയം ഏത് ലിംഗ ശബ്ദത്തെ കുറിക്കുന്നു? പുല്ലിംഗം അല്ലേ. വന്നാൻ, പോയാൻ, പറഞ്ഞാൻ, ആളായിരുന്നുവെങ്കിലോ, വന്നാൾ, പോയാൾ, പറഞ്ഞാൾ എന്നായേനെ അല്ലേ സ്ത്രീലിംഗം. ആർഷം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം ഋഷിയെ സംബന്ധിച്ചത് ആർഷം. താഴെ തന്നിരിക്കുന്നതിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ദുഷ്കീർത്തി, കുപ്രസിദ്ധി, പ്രസിദ്ധി, പ്രസിദ്ധി തന്നെ, സുപ്രസിദ്ധി നല്ല കീർത്തി ഉള്ളത്, അഭിവൃദ്ധി പുരോഗതി, കുപ്രസിദ്ധി ദുഷ്കീർത്തി. സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ളവസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മറ്റുള്ളവയും ധരിക്കും എന്നുള്ളതും, ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും, സാധാരണ എൻ്റെ സ്നേഹിതൻ ധരിക്കുന്ന വെള്ളവസ്ത്രമാണ്, ഈ രണ്ട് കണ്ടന്റുകളെയും ചേർക്കാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഘടകപദം ഏതാണ്? പക്ഷേ. രണ്ട് പദങ്ങളും ശരിയായി വരുന്ന ജോഡി ഏതാണ്? ശരചന്ദ്രൻ തെറ്റിപ്പോയി, സാമ്രാട്ടൻ തെറ്റിപ്പോയി. ശരചന്ദ്രൻ പി എസ് സിയുടെ ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് ശരചന്ദ്രൻ. ഒരേ ഒരു പരീക്ഷയ്ക്ക് ആൻസർ കീയിൽ ശരത് ചന്ദ്രൻ കൊടുത്തിരുന്നു, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അത് ത് ച ഇച്ചയാണ്. ബാക്കി പരീക്ഷകളിലൊക്കെ ശരചന്ദ്രൻ ഇച്ചയിട്ടാണ് കൊടുത്തിരുന്നത്. നമുക്ക് എന്തായാലും ശരചന്ദ്രൻ തന്നെ ശരിയായിട്ട് സ്വീകരിക്കാം, കാരണം ശബ്ദധാരാവലിയിലും എല്ലാം തീച്ച, വ്യാകരണ നിഘണ്ടുവിലും എല്ലാം കേരള പാണിനീയ നിയമവും തീച്ച ഇച്ചയാണ്. ചലത്ത് ചിത്രം ചലച്ചിത്രം, മഹത് ചരിതം മഹച്ചരിതം, ശരത്കാലത്തിലെ ചന്ദ്രൻ ശരചന്ദ്രൻ, അതുപോലെ സാമ്രാജ്യത്തിന് അധിപൻ സമ്രാട്ട് എന്ന് മതി. അഞ്ജലി അങ്ങനെയാണ്, ശരിയാണെങ്കിൽ കൂടി അതിഥി എന്നെഴുതുമ്പോൾ ഇതാണ് വേണ്ടത്. ചടിതിയും മഞ്ചരിയും ഇങ്ങനെ തന്നെ. മഞ്ചരി എന്ന പദത്തിന് പൂങ്കുല എന്നും ഓടക്കുഴലെന്നും അർത്ഥമുണ്ട്. ഒരു ഗായികയുണ്ട് അല്ലേ ആ പേരിൽ, ഓടക്കുഴലെന്നും പൂങ്കുല എന്നും അർത്ഥം വരുന്നതാണ് മഞ്ചരി. സ്പഷ്ടം ശരിയാണെങ്കിലും സൃഷ്ടാവ് തെറ്റിപ്പോയി, അത് സ്രഷ്ടാവ് ആണ്, സ്രഷ്ടാവ്. ഓക്കെ, സ്രഷ്ടാവ്. അപ്പോൾ മഞ്ചുഷയായിരുന്നു എങ്കിൽ എന്തു വരും എന്നറിയാമോ? പൂക്കൂട വരും. എന്തു വരും? പൂക്കൂട. മഞ്ചുഷ പൂക്കൂട. ലാസ്റ്റിലേക്ക് പോകുന്നു. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം പ്രസാധിക. പ്രസാധിക പബ്ലിഷർ സ്ത്രീ ആണെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നവൾ പ്രസാധിക. പ്രസാധകൻ പബ്ലിഷ് ചെയ്യുന്ന പുരുഷൻ.
പ്രയതി ദാനം. പ്രയതി എന്ന് പറഞ്ഞാൽ പ്രേരണയോ ആനന്ദമോ കഴിവോ അല്ല, നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാശ് എപ്പോഴെങ്കിലുമൊക്കെ പ്രയതി കൂടി ചെയ്യണം, ദാനം ചെയ്യണം. പ്രയതി ദാനം. ലോകസഭ അംഗം എന്ന നിലയിലുള്ള തൻ്റെ അനുഭവങ്ങൾ ആധാരമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് നോർത്ത് അവന്യു. ഈ നോവലിനൊരു പ്രത്യേകതയുണ്ട്, ഈ നോവൽ നോട്ട് പബ്ലിഷ്ഡ് ആണ്, അപ്രകാശിത രചന. ഇതിനെന്തു പറയും? അപ്രകാശിത രചന. പി വൈക്കു ചോദ്യം കൂടി ആയിരുന്നു. അപ്രകാശിത രചനയാണ് നോർത്ത് അവന്യൂ, അതായത് എഴുതി ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റഡ് ബട്ട് നോട്ട് പബ്ലിഷ്ഡ്, അങ്ങനെയുള്ളതാണ് നോർത്ത് അവന്യൂ. ഘോഷയാത്ര ഏത് പത്രപ്രവർത്തകൻ്റെ ആത്മകഥയാണ്? ടി ജെ എസ് ജോർജ്. അദ്ദേഹം പ്രശസ്തനായൊരു ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഘോഷയാത്ര. കുഞ്ചൻ നമ്പ്യാരും ഈ പേരിൽ തുള്ളൽ കൃതി രചിച്ചിട്ടുണ്ട്. ഘോഷയാത്ര ആരുടെ തുള്ളൽ കൃതിയാണ്? തുള്ളൽ കൃതി കൂടി രചിച്ചിട്ടുണ്ട്. ആത്മകഥ ചോദിച്ചാൽ ടി ജെ എസ് ജോർജും, തുള്ളൽ കൃതി ചോദിച്ചാൽ ഘോഷയാത്ര എന്ന തുള്ളൽ കൃതി രചിച്ചത് ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുമാണ്. ബൈബിൾ ആധാരമാക്കി ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യം രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. ക്രൈസ്തവ കാളിദാസൻ, ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ക്രൈസ്തവ കാളിദാസൻ, ക്രൈസ്തവ കാളിദാസൻ എന്നാണ് കട്ടക്കയം ചെറിയാ മാപ്പിളെ വിളിക്കുന്നത്. ബൈബിൾ ആധാരമാക്കി ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യം രചിച്ചത് ആരായിരുന്നു? കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഇങ്ങനെ 32 ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് അല്ലേ. മുസ്ലിം കാളിദാസൻ ആരാ? മുസ്ലിം കാളിദാസൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മുസ്ലിം കാളിദാസൻ മോയിൻകുട്ടി വൈദ്യർ, മോയിൻകുട്ടി വൈദ്യർ, മോയിൻകുട്ടി വൈദ്യരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മുസ്ലിം കാളിദാസൻ, മുസ്ലിം കാളിദാസൻ എന്ന് വിളിക്കുന്നത്. കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നതോ? കേരള കാളിദാസൻ, കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ നമ്മൾ എന്ത് വിളിക്കും? കേരള കാളിദാസൻ, കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. മുസ്ലിം കാളിദാസൻ മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ ഇങ്ങനെ 32 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തപ്പെട്ടത്. അടുത്തൊരു സെക്ഷൻ പി വൈക്കു പ്രധാന ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമായി വീണ്ടും കുറിവെത്തും. അതുവരെയും 32 ചോദ്യങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. ചോദ്യം എന്ന് പറയുന്ന വിഭാഗം പേപ്പർ നോട്ടാക്കി തയ്യാറാക്കി അതിലേക്ക് ഈ 30 ചോദ്യങ്ങളും, കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 30 ചോദ്യങ്ങളും എഴുതി വെച്ച് പഠിക്കുക. വീണ്ടും നമുക്ക് കാണുന്നവരെയും വണക്കം. ബൈ.